विशाल मीडिया एला मान्य प्रेक्षक स्वागत രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും ഒരു സൂഫിക്കഥയുമായാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ സൂഫി ഗുരുവെന്ന് അറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ കുറിച്ചാണ് ഇന്നത്തെ കഥ. അബ്ദുൽ ഖാദർ ജീലാനി ഏറെ വൃദ്ധനായി, നാട് മുഴുവനും അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രശസ്തി വർദ്ധിച്ച ഒരു സമയം ഒരു പരിപാടിയിൽ, ഒരു പ്രസംഗ പരിപാടിയിലേക്ക് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ ക്ഷണിച്ചു. അബ്ദുൽ ഖാദർ ജീലാനി വരുന്നതിന് മുൻപ് ആ സദസ്സിലുണ്ടായിരുന്ന വലിയൊരു പണ്ഡിതൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. അബ്ദുൽ ഖാദർ ജീലാനി എത്തിയിട്ടില്ല, എത്താൻ പറഞ്ഞ സമയത്തേക്കാൾ അല്പം വൈകിയിട്ടുണ്ട്. ആളുകൾ മുഴുവനും കാത്തിരിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ പ്രസംഗത്തിനാണ്. നൂറുകണക്കിന് ആളുകളുണ്ട്. അബ്ദുൽ ഖാദർ ജീലാനി വരുന്നതിന് മുൻപ് ആ നാട്ടിലുള്ള വളരെ പ്രശസ്തരായ ഒരു മതപണ്ഡിതൻ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രസംഗിക്കാൻ എഴുന്നേറ്റു. അദ്ദേഹം ആയത്തുകളും ഹദീസുകളും ഓതി നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഖബർ ശിക്ഷയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വല്ലാതെ ആകർഷിപ്പിക്കുന്നൊരു പ്രസംഗം നടത്തി. മണിക്കൂറുകളോളം നീണ്ട പ്രസംഗമായിരുന്നു അത്. ആയത്തും ഹദീസെല്ലാം കേട്ട ആളുകൾ വളരെ ഭയക്കുകയും സ്വർഗത്തെക്കുറിച്ചുള്ള സുവിശേഷങ്ങൾ പറയുമ്പോൾ ആളുകൾ സന്തോഷവാന്മാരാവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അങ്ങോട്ട് കടന്നു വന്നത്. ആളുകളെല്ലാം ബഹുമാനത്തോടെ എഴുന്നേറ്റു. അബ്ദുൽ ഖാദർ ജീലാനി സദസ്സിലേക്ക് വന്നിരുന്നു. അതോടുകൂടിയിട്ട് നേരത്തെ പ്രസംഗിച്ചിരുന്ന മതപ്രാസംഗികൻ പ്രസംഗം നിർത്തി. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി പ്രസംഗിക്കാൻ എഴുന്നേറ്റു. സലാമൊക്കെ ചൊല്ലിയിട്ട് രണ്ടേ രണ്ട് വാക്കാണ് അബ്ദുൽ ഖാദർ ജീലാനി പ്രസംഗിച്ചത്. അതിങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട പൂച്ച ഇന്നലെ മരിച്ചുപോയി എന്ന് പറഞ്ഞ് അദ്ദേഹം സങ്കടപ്പെടുകയും പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത് പറഞ്ഞതോടുകൂടി ജനം മുഴുവനും വല്ലാത്ത സങ്കടത്തിലായി, ജനം വല്ലാതെ കരയാൻ തുടങ്ങി. ആ പ്രസംഗിച്ച മതപണ്ഡിതൻ വിചാരിച്ചു, ഇതെന്തൊരു കൗതുകമാണ്! ഞാൻ മണിക്കൂറുകളോളം ആയത്തുകളും ഹദീസുകളും ഓതിയിട്ട് പ്രസംഗിച്ചിട്ടാണ് ആളുകളെ ഒന്ന് സങ്കടപ്പെടുത്താനും ഒന്ന് വൈകാരികമായി ഉത്തേജിപ്പിക്കാനും കഴിഞ്ഞത്. ദേ ഇവിടെ ഒരു പൂച്ച ചത്തുപോയി, പൂച്ച മരിച്ചുപോയി എന്ന് പറയുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ സങ്കടപ്പെടുന്നു. അബ്ദുൽ ഖാദർ ജീലാനിൻ്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം രഹസ്യമായിട്ട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ രഹസ്യം? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു പൂച്ച മരിച്ചുപോയി എന്ന് പറയുമ്പോഴേക്കും ആളുകൾ ഇത്ര സങ്കടപ്പെടുന്നത്? അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞു, നിങ്ങൾ കിതാബിൽ പഠിച്ചത്, കിതാബിൽ നിന്ന് പഠിച്ചത് നിങ്ങളുടെ നാവുകൊണ്ട് അവരുടെ ചെവികളിലേക്ക് സംസാരിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. സൂഫിയാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ നമ്മളോട് സംസാരിക്കുന്നത് ഹൃദയം കൊണ്ടാണെന്നാണ്. സൂഫികളുടെ വാക്കുകളെ ഹൃദയം കൊണ്ട് കേൾക്കാനേ കഴിയൂ, ഹൃദയം കൊണ്ട് കാണാനേ കഴിയൂ. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടോ നിങ്ങളുടെ കാതുകൾ കൊണ്ടോ നിങ്ങൾ കാണാനും കേൾക്കാനും ശ്രമിച്ചാൽ സൂഫികളെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഒരുപാട് സൂഫിയാക്കൾ മൃഗീയമായ പീഡനത്തിനിരയായതും വിമർശനങ്ങൾക്ക് വിധേയരായതും. ഓരോ സൂഫി കഥകളും നാം കേൾക്കേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതും നമ്മുടെ ഹൃദയം കൊണ്ടാണ്. കൽബ് കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയും പരിപൂർണമല്ല. നോക്കൂ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചകൾ നോക്കൂ. നാം ഒരു ബസ്സിൽ പോവുകയാണ്, ഒരു യാത്ര പോവുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള വസ്തുക്കൾ, മരങ്ങളും കെട്ടിടങ്ങളും എല്ലാം ഇങ്ങനെ പോകുന്നത് കാണാം. ഇതാണ് കണ്ണിൻ്റെ കാഴ്ച. ജലാലുദ്ദീൻ റൂമി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കണ്ണിനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ശരിക്കും ആ മരങ്ങളോ ആ കെട്ടിടങ്ങളോ പോകുന്നേ ഇല്ലല്ലോ, പോകുന്നത് നമ്മളാണ്. അപ്പോൾ ഈ സൂഫിക്കഥ നമുക്ക് തരുന്നതൊരു പാഠം: ഹൃദയം കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ അവിടെ അലങ്കാരങ്ങളൊന്നും ആവശ്യമില്ല, അത് നമ്മുടെ ഹൃദയത്തിൽ കൊള്ളും. ഒരു നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരു പ്രാസംഗികൻക്ക് ഒരു പക്ഷേ നല്ല ബാസുള്ള മൈക്ക് വേണ്ടി വരും. കാരണം അവൻ്റെ നാവിൻ്റെ ഉപഭോക്താവ് ചെവിയാണ്, ഹൃദയത്തിൻ്റെ ഉപഭോക്താവ് ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിൽ കൊള്ളുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.